Peace Radio. Tune to reality. Peace Radio. അടുത്തതായി ഇൻസൈറ്റ്, പർദ്ദ, അസഹിഷ്ണുത എന്തിന്? അവതരണം ജംഷീർ ബിൻ ഹൈദ്രോസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഈ അടുത്ത കാലത്ത് ഒരു സാഹിത്യകാരൻ പർദ്ദയെ വിമർശിച്ചുകൊണ്ട് ഒരു കവിത എഴുതുകയുണ്ടായി. പർദ്ദയെ വിമർശിച്ചുകൊണ്ട് ഇത് ആദ്യമായൊന്നുമല്ല ഒരാൾ എഴുതുന്നത്. ഇതിനു മുമ്പും കഥയിലൂടെയും കവിതയിലൂടെയും ലേഖനത്തിലൂടെയുമെല്ലാം പർദ്ദയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ വിമർശിക്കുവാനുള്ള അവകാശത്തെ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല, മറിച്ച് മതചിഹ്നങ്ങളെയും അതിന്റെ നിയമങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സാഹിത്യ സൃഷ്ടികൾ ഉണ്ടാകുമ്പോൾ അതിന്റെ വസ്തുതകൾ തുറന്നുകാട്ടേണ്ടത് മതപ്രബോധകരുടെ ബാധ്യതയാണ്. ഇവിടെ ആ ബാധ്യത നിറവേറ്റുക മാത്രമാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് പർദ്ദ? അത് നേരത്തെ പരാമർശിക്കപ്പെട്ട കവിതയിൽ പറയുന്നതുപോലെ സ്വപ്നങ്ങളുടെ വിലങ്ങുതടിയാണോ? സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒന്നാണോ? സ്ത്രീയെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നുണ്ടോ ഈ കറുത്ത വസ്ത്രം? അടിച്ചമർത്തപ്പെടുന്നവരുടെ ചിഹ്നമാണോ പർദ്ദ? പർദ്ദ സ്ത്രീകളുടെ ശരീരം മറക്കുന്ന ഒരു വസ്ത്രമാണ്. സ്ത്രീ പർദ്ദ തന്നെ ധരിക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല. മറ്റുള്ളവർക്ക് തന്റെ ശരീരത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയാത്ത രീതിയിൽ മാന്യമായി വസ്ത്രം ധരിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. പർദ്ദക്ക് ആ ദൌത്യം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയുന്നു എന്നതാണ് ശരി. ഖുർആനിൽ ഈ വിഷയം പറയുന്ന ഒരു ഭാഗം നോക്കൂ. വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുന മിൻ അബ്സാരിഹിന്ന, സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും വയഹ്ഫളന ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും വലാ യുബദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹ, അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനും നീ പറയുക. വലാ യളറിബ്ന ബിഹുംരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ മക്കനകൾ കുപ്പായമാറുകൾക്കു മീതെ അവർ താഴ്ത്തിയിട്ടുകൊള്ളട്ടെ. ഇങ്ങനെ വളരെ കൃത്യമായി ഒരു സ്ത്രീ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇത് വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ സ്ത്രീക്ക് ഇസ്ലാം നൽകുന്ന കൽപ്പനയാണ്. ഇനി സ്ത്രീക്ക് മാത്രമാണോ ഇസ്ലാമിൽ ഡ്രസ് കോഡ് നിർദ്ദേശിച്ചിട്ടുള്ളത്? അല്ല, പുരുഷനും എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. രണ്ടുപേർക്കും അവരവരുടെ ശരീരഘടന അനുസരിച്ചുള്ള നിർദ്ദേശമാണ് ഇസ്ലാം നൽകുന്നത്. അതനുസരിച്ച് മുഖവും മുൻകൈയും ഒഴികെയുള്ള ശരീരഭാഗങ്ങൾ ഒരു സ്ത്രീ അവളുടെ വസ്ത്രം കൊണ്ട് മറക്കേണ്ടതുണ്ട്. ഇസ്ലാമിലെ ഈ നിയമം പാലിക്കുന്നതിനു വേണ്ടിയാണ് സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നത്. ഇതിലൂടെ സ്ത്രീയെ അടിച്ചമർത്തുകയാണ് എന്നും അവളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് എന്നുമൊക്കെ വിമർശകർ വാദിക്കുമ്പോൾ സത്യത്തിൽ അവരോട് ചോദിക്കുവാനുള്ളത്, ഒരു സ്ത്രീ പർദ്ദ ധരിക്കുന്നതിലൂടെ അവൾക്ക് നിഷേധിക്കപ്പെടുന്നത് എന്ത് സ്വാതന്ത്ര്യമാണ്? ശരീരം അനാവരണം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമാണോ? എങ്കിൽ ആ അനാവരണം ചെയ്യേണ്ട ഭാഗങ്ങൾക്ക് പരിധിയുണ്ടോ? അത് നിശ്ചയിക്കുന്നത് ആരാണ്? ഇനി ശരീരം അനാവരണം ചെയ്യുന്നതിന് മാത്രം സ്വാതന്ത്ര്യം മതിയോ? ശരീരം മൂടുവാനുള്ള ഒരു പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തെ, ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ലേ? തന്റെ ശരീരത്തിന്റെ സൌന്ദര്യം അന്യപുരുഷന്മാർ ആരും ആസ്വദിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു സ്ത്രീ പർദ്ദയണിഞ്ഞു നടക്കുന്നുവെങ്കിൽ അവളെ അടിച്ചമർത്തപ്പെട്ടവളാണെന്നും ഒതുക്കപ്പെട്ടവളാണെന്നും പറഞ്ഞ് വിളിച്ചു കൂവുന്ന എഴുത്തുകാർ ശരീരം മറക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ തന്നെയല്ലേ ചോദ്യം ചെയ്യുന്നത്? ഒരു ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്ത് ശരീര സൌന്ദര്യം അനാവരണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം അതേ അളവിൽ തന്നെ ശരീര സൌന്ദര്യം അന്യപുരുഷന്മാരിൽ നിന്ന് മൂടിവെക്കാൻ താൽപര്യപ്പെടുന്ന സ്ത്രീക്കും വകവച്ച് നൽകേണ്ടതില്ലേ?
പ്രത്യേകിച്ച് സ്ത്രീ എന്നാൽ ശരീരം മാത്രമാണ് എന്ന് സമൂഹത്തെ മുതലാളിത്വം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈയൊരു കാലഘട്ടത്തിൽ ഒരു സേഫ്റ്റി പിൻ വിൽക്കുന്നതിനു വേണ്ടിയുള്ള പരസ്യത്തിൽ പോലും നഗ്നമായ സ്ത്രീയുടെ ഉടൽ കാണിക്കണമെന്ന് വാശിപിടിക്കുന്ന മുതലാളിത്വത്തിന്റെ താൽപര്യങ്ങളെ കടമെടുത്തെഴുതുമ്പോൾ പർദ്ദയണിഞ്ഞ സ്ത്രീകൾ ഇരുട്ടിലേക്ക് മൊഴിമാറ്റിയ ഉടലുകളാണെന്ന് കവിക്ക് തോന്നുക സ്വാഭാവികം മാത്രം. ഇവിടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സ്ത്രീയുടെ ശരീരം ഉപയോഗിക്കുന്നത് ഒരുതരം ചൂഷണമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ അനന്തര ഫലമായിട്ടാണ് ഇവിടെ ഗോവിന്ദച്ചാമിമാർ ഉണ്ടാകുന്നത്. ഇവിടെ സ്ത്രീയുടെ ശരീരഘടന പുരുഷനെ ആകർഷിക്കുന്ന തരത്തിലുള്ളതാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. സ്ത്രീയുടെ കൈവിരലുകൾക്ക് പോലും എന്തിന് നഖത്തിനു പോലും സൗന്ദര്യമുണ്ടെന്ന് ഇവിടെ സാഹിത്യകാരന്മാർ തന്നെ പറഞ്ഞു നടക്കുന്നില്ലേ? അവളുടെ ശരീരാവയവങ്ങളുടെ ഭംഗി വർണ്ണിച്ചുകൊണ്ടുള്ള രചനകൾ എത്രയാണ്! സിനിമകളിൽ ഉപയോഗിക്കുന്ന പാട്ടുകളിൽ സ്ത്രീയുടെ കണ്ണും കവിളും ചുണ്ടും അതുപോലെ തന്നെ മറ്റവയവങ്ങളുമെല്ലാം വർണ്ണിക്കുന്നില്ലേ? എന്നാൽ പുരുഷന്റെ അവയവങ്ങളുടെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ടുകൾ എവിടെ? അതെന്തേ ഇല്ലാത്തത്? കാരണം സ്ത്രീ ശരീരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആകർഷിക്കപ്പെടുന്ന ഘടനയുള്ളതാണ്. അവളുടെ ഭംഗി പുരുഷനെ മോഹിപ്പിക്കുന്നതാണ്, പ്രേരിപ്പിക്കുന്നതാണ്. അത്തരം മോഹങ്ങളോടെയുള്ള തെറ്റായ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സ്ത്രീ പർദ്ദ ധരിക്കുന്നുവെങ്കിൽ അതിലൂടെ അവൾക്ക് തകർന്നു പോകുന്നു എന്ന് പറയുന്ന സ്വാതന്ത്ര്യം എന്ത് തരത്തിലുള്ളതാണ് എന്നിവിടെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന രണ്ട് സ്ത്രീകൾ, ഒരാളെ സംബന്ധിച്ച് അവൾ പർദ്ദ ധരിച്ച് ഓഫീസിലേക്ക് വരുന്നു, മറ്റേ സ്ത്രീയെ സംബന്ധിച്ച് അവൾ ധരിക്കുന്നത് സാരിയാണ്. എന്നാൽ സാരി ധരിക്കുന്ന സ്ത്രീ പർദ്ദ ധരിച്ചു പോകുന്ന സ്ത്രീയേക്കാൾ എന്ത് സ്വാതന്ത്ര്യമാണ് അധികം ആസ്വദിക്കുന്നത്? പ്രദർശിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണോ? പ്രദർശിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും താൽപര്യത്തിന്റെ കാര്യമാണ്, തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ്. ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇസ്ലാമിനോ പർദ്ദക്കോ അല്ല, പ്രശ്നം കാഴ്ചപ്പാടുകളുടേതാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ സ്ത്രീ ഒരു ശരീരം മാത്രമല്ല, അതിലുപരി അവളുടെ ചിന്തകൾക്കും അറിവിനും അഭിപ്രായങ്ങൾക്കും അവളുടെ വ്യക്തിത്വത്തിനും ഇസ്ലാം വലിയ വില കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം സ്ത്രീ പർദ്ദ ധരിച്ച് സമൂഹത്തിലൂടെ നടക്കുമ്പോൾ അവൾ പറയുന്നത് ഡീൽ വിത്ത് മൈ ബ്രെയിൻ നോട്ട് വിത്ത് മൈ ബോഡി എന്നാണ്. അതായത് കേവലം ശരീരം എന്നതല്ല, അതിനപ്പുറത്തേക്ക് ചിന്തിക്കുവാനും അറിവ് നേടുവാനും അഭിപ്രായങ്ങൾ പറയുവാനും കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് പരിഗണിക്കപ്പെടാൻ തന്നെയാണ് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പർദ്ദയണിയുന്നതിലൂടെ അവൾക്കുണ്ടാകുന്നത് അപകർഷതാ ബോധമല്ല, മറിച്ച് തന്റെ ശരീരം കൊത്തിപ്പറിക്കുവാൻ നിൽക്കുന്ന കണ്ണുകളിൽ നിന്നും പർദ്ദ വലിയൊരു സുരക്ഷിതത്വം നൽകുന്നുണ്ടെന്ന തിരിച്ചറിവ് അവളെ കൂടുതൽ ആത്മവിശ്വാസം ഉള്ളവളാക്കുകയാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ ശരീരത്തിലെ വസ്ത്രത്തിന്റെ അളവ് കുറയുന്തോറും കൂടുന്നതാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യമെന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് സാഹിത്യ രചനകൾ നടത്തുന്നവർ സമൂഹത്തോട് വിളിച്ചു പറയുന്നത് സ്ത്രീ എന്നാൽ ശരീരം മാത്രമാണ് എന്നാണ്. എന്നാൽ ഇസ്ലാം സ്ത്രീക്ക് നൽകിയ സ്വാതന്ത്ര്യം ഏത് നിലക്കുള്ളതാണെന്നറിയുമോ? ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകി, പഠിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകി, അഭിപ്രായങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യം നൽകി, വിവാഹ സമയത്ത് വരനെ തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകി. ഇങ്ങനെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ എടുത്തു നോക്കിയാൽ ഒട്ടേറെ സ്വാതന്ത്ര്യം, അതായത് ഒരു സ്ത്രീയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ മേഖലകളിലെല്ലാം അവൾക്ക് മതിയായ സ്വാതന്ത്ര്യം ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ഇനി പർദ്ദ യഥാർത്ഥത്തിൽ ആരുടെ വേദനയാണ്? പർദ്ദക്കുള്ളിലുള്ളവരുടേതാണോ അതോ പർദ്ദക്കുള്ളിലുള്ളത് കാണാൻ കൊതിക്കുന്നവരുടേതോ? ഇവിടെ പർദ്ദയെ വിമർശിച്ച് എഴുതിയ കവി അറിയേണ്ടതിന് പറയട്ടെ, താങ്കൾ പറഞ്ഞതുപോലെ പർദ്ദ എന്നത് അടിച്ചമർത്തപ്പെട്ട ഒരു രാജ്യമൊന്നുമല്ല, അതൊരു വസ്ത്രം മാത്രമാണ്. വേണ്ടാത്തവർക്ക് അത് ഊരിയെറിയാം. ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. എന്നാൽ മതത്തിന്റെ നിയമം പാലിച്ചുകൊണ്ട് അതെടുത്തണിഞ്ഞവരെ ഇരുട്ടിലാക്കിയെന്ന് പറഞ്ഞ് അവരുടെ പുറകെ ടോർച്ചും എടുത്ത് ആരും പോകേണ്ടതില്ല. കാരണം അവൾ ഇരുട്ടിലല്ല, അവളുടെ ശരീരമാണ് മറയത്തുള്ളത്. സ്ത്രീയെ ഉപഭോഗ വസ്തുവായി മാത്രം കാണാൻ പഠിപ്പിക്കുന്ന സീരിയലുകളും സിനിമകളും സാഹിത്യവുമെല്ലാം കണ്ടും വായിച്ചും വളരുന്ന സമൂഹത്തിൽ നിന്ന് സ്വയം രക്ഷയ്ക്കു വേണ്ടി അവൾ തെരഞ്ഞെടുത്ത മാർഗമാണ് പർദ്ദ. യഥാർത്ഥത്തിൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിലെ പ്രധാന പങ്ക്
ശരീരം തുറന്നുവെക്കൂ, എങ്കിൽ മാത്രമാണ് നീ സ്ത്രീ എന്ന് പറയുന്നവർക്കാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും അധികരിച്ചു വരുന്ന ബലാത്സംഗങ്ങളും പർദ്ദയുടെ പരിണിത ഫലമാണോ? 3 വയസ്സ് മാത്രമുള്ള ഒന്നും അറിയാത്ത പിഞ്ചുബാലിക പോലും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ പ്രതിക്കൂട്ടിലാക്കേണ്ടത് ഇവിടെ പർദ്ദയെയാണോ? പർദ്ദ അടിച്ചമർത്തപ്പെട്ടതിന്റെ ചിഹ്നമല്ല, അതൊരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടാണ്. നേരത്തെ പറഞ്ഞ നീചവൃത്തികൾക്ക് മടി കാണിക്കാത്ത പുരുഷന്മാരുള്ള ഒരു സമൂഹത്തിലേക്ക് അവൾ ഇറങ്ങുമ്പോൾ, അവൾ ഇറങ്ങേണ്ടതില്ല, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറയാം. പക്ഷേ അത് അവളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണ്. എന്നാൽ പർദ്ദ ആവശ്യമായി വരുന്നത് പുറത്തിറങ്ങുന്ന സ്ത്രീകൾക്കാണ്, സമൂഹത്തിലേക്കിറങ്ങുന്ന സ്ത്രീകൾക്കാണ്. അപ്പോൾ സ്വാതന്ത്ര്യ നിഷേധത്തിന്റെ അടയാളമല്ല അവളുടെ സമൂഹത്തിൽ ഇടപെടുന്ന ഒരു സ്ത്രീയുടെ സുരക്ഷയ്ക്കുള്ള കരുതലാണ് യഥാർത്ഥത്തിൽ പർദ്ദ എന്ന് പറയുന്നത്. അതായത് ബൈക്കിൽ പുറത്തുപോകാൻ നിൽക്കുന്ന മകന് മാതാവ് ഹെൽമെറ്റ് എടുത്തു കൊടുക്കുമ്പോൾ ആ മാതാവിന്റെ ചിന്ത മകന്റെ സുരക്ഷയാണ്. മകൻ ചിന്തിക്കുന്നത് മാതാവിന്റെ സ്നേഹത്തെക്കുറിച്ചാണ്. കണ്ടു നിൽക്കുന്ന മൂന്നാമൻ അതിനെ സ്വാതന്ത്ര്യ നിഷേധമായി ചിന്തിക്കുന്നുവെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം സ്വന്തം മാതാവിന്റെ ഉത്തരവാദിത്വ ബോധം വെറുമൊരു കാഴ്ചക്കാരന് ഉണ്ടാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളുടെ യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. സർവശക്തനായ നാഥൻ നമ്മെ തുണക്കട്ടെ. വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പർദ്ദ അസഹിഷ്ണുത എന്തിന്? ഈ വിഷയത്തിൽ ജംസീർ ബിൻ ഹൈദ്രോസ് അവതരിപ്പിച്ച ഇൻസൈറ്റ് ആണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയ ജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൌൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.